Hi friends, welcome back to any arts gallery. Pinna namuk ice cream bowl vechittengane oru adipoli flower undaki edukkan nokkatto. Appa naan idu pole oru bowl eduthittunde. Namukku ini adinte mokkal idu pole kathrike kathe endelum vechittu adinte gap inde mokkal oru hole ittu edukkam. Namma kathrike idu pole nu rotate edittittu hole nu valudaki edukkatto. Appa naan idu pole hole undaki eduthittunde. Namukku aa gap ine bowl inde mokkal idu pole thanne വെച്ചെടുക്കാം. ഞാനിത് പോലെ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഫോക്കോ എന്തെങ്കിലും വെച്ചിട്ട് സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ ഒരു പേപ്പർ സ്റ്റിക്ക് ആക്കിയെടുക്കാം. അപ്പം ഞാനിതുപോലെ റോൾ ചെയ്ത് സ്റ്റിക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് എൻഡിൽ മാത്രം ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്കിതിൻ്റെ രണ്ട് എൻഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച നമ്മൾ ബോളിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ സ്റ്റിക്കിനെ വെച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് കുറച്ചൊരു ഹാർഡായിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ്. നമുക്ക് ഏത് ടിഷ്യൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതുപോലെ ഫെവികോളും വേണം. അപ്പോൾ നമുക്ക് ഈ പേപ്പർ വെച്ചിട്ട് നമ്മൾ ബോളിനൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ ഫെവികോളാക്കിയിട്ട് ഓരോ പീസായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളിതുപോലെ നന്നായിട്ട് ഗ്ലൂ ആക്കിയിട്ട് തന്നെ പീസസൊക്കെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചൺ ഡിഷൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുവെച്ചെങ്കിൽ നമുക്കൊന്നും കൂടി പെട്ടെന്ന് തന്നെ നല്ല ഈസി ആയിട്ട് ഒട്ടിക്കിട്ടും. കാരണം അത് നല്ല സോഫ്റ്റ് ആണല്ലോ. ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം ഗ്ലൂ ആക്കിയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ബോളിനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഏകദേശം ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഫുള്ളായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ നൂല് വെച്ചിട്ട് ഇതിനൊന്ന് നല്ല ടൈറ്റ് തന്നെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. നമ്മൾ പീസസൊക്കെ ഒട്ടിച്ച് നല്ല ടൈറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ നൂല് വെച്ചിട്ടൊന്ന് ഇതുപോലെ ചുറ്റിക്കൊടുക്കുന്നുണ്ട്. നമുക്ക് നൂല് ഒന്ന് ഗ്ലൂ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡി ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിതുപോലെ കുറച്ച് മുട്ടത്തോട് വേണം. നമ്മൾ മുട്ടയുടെ തോടിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു പ്ലാസ്റ്റിക് പോലുള്ള ഒരു ലെയർ ഉണ്ടാവില്ല. നമുക്കതിന് കളയാം. അതിനിതുപോലെ എടുത്തിട്ട് കളയാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതിന് ചെറിയ പീസസ് ആക്കിയെടുക്കണം. അപ്പോൾ ആ ലെയർ ഉണ്ടാകുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് പൊട്ടിക്കുമ്പോൾ തന്നെ അത്ര ഒരു നന്നായിട്ട് പൊട്ടിക്കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ആ ലെയറൊക്കെ എടുത്ത് കളയുന്നത്. നമുക്കിതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കിയെടുക്കാം. ഞാനിതുപോലെ കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ആക്കിയിട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച് ബോളിൻ്റെ മുകളിലേക്ക് ഇതിനൊന്ന് വിതറിക്കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്കിതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഈ മുട്ടത്തോട് വെച്ചിട്ട് നമ്മൾ ബോളിനൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് ഗ്ലൂ ആക്കിയിട്ട് തന്നെ പൊട്ടിച്ചെടുക്കാം. നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ റെഡ് ആക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പെയിൻറ്. നമുക്കിതുപോലെ ഒന്ന് ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായി പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ഗ്രീൻ കളർ എടുത്തിട്ട് നമ്മൾ ആ സ്റ്റിക്കിനും കൂടി ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റിക്ക് ഇതുപോലെ ഫുള്ളായി കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പേപ്പറിൽ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനും ഇതുപോലെ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. നമുക്കതിനൊന്ന് ഇതുപോലെ
നമ്മൾ ആ സ്റ്റെമ്മിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിതുപോലെ രണ്ട് ലീഫും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചധികം ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വേസ്റ്റിൽ എന്തെങ്കിലും വെച്ചെടുത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നാലെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്കിതുപോലെ അഞ്ചെണ്ണം ആറെണ്ണം ഒക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബൈ.